ഹലോ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളി കണ്ണൂർ സ്പെഷ്യൽ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിന് ഒരു മസ്റ്ററൈ സ്നാക്കാണിത്. കാണുന്ന പോലെ തന്നെ അടിപൊളിയാണ് കഴിക്കാനും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. വീഡിയോ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മാവ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷ്രെഡ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. ഒന്നുമില്ല, നമ്മൾ സാധാരണ ഇറച്ചിപ്പത്തിനെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ ഫില്ലിംഗ് ആണ്. ഒരു ഫ്രൈ പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം 2 മീഡിയം സൈസ് സവോള നല്ലപോലെ ചോപ്പ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3-4 പച്ചമുളക്, അതൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മസാല നല്ലപോലെ ഡ്രൈ ആകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഫൈനലി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററും ഫില്ലിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി റെഡിയാക്കി വെക്കണം. ഇനി നമുക്കിത് അസംബ്ലി ചെയ്യാൻ തുടങ്ങാം. അസംബ്ലി ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്താൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം അധികം ഡ്രൈ ആകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിലേക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ചെടുക്കുക. ഈ ദോശൻ്റെ നേരെ 1/2 പോർഷനിൽ മാത്രമാണ് ഫില്ലിംഗ് വെച്ചെടുക്കേണ്ടത്. സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫില്ലിംഗ് അവിടെ നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് നേരെ 1/2 ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എഡ്ജസൊക്കെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഒരു 3-4 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ള പോർഷനിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
അവിടേക്ക് ഒരു ഹാഫ് സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ സെൻറ്ററ് നല്ലപോലെ ഫില്ലാകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. സെൻറ്ററിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഇനി ഒന്ന് നല്ലപോലെ ചുറ്റിച്ചതിന് ശേഷം ബാറ്റർ ഡ്രൈ ആകുന്നതിന് മുമ്പേ നമ്മൾ ഫില്ലിങ് ചെയ്തു. ഫില്ലിങ് ചെയ്ത് കൊടുക്കുമ്പോൾ സെൻറ്ററിലും അഡ്ജസ്റ്റിലും ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാറ്റർ ഒന്ന് സൈഡിൽ അപ്ലൈ ചെയ്തെടുത്തിട്ട് ഇത് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. നല്ലപോലെ ഒട്ടിച്ചെടുത്താലേ നെക്സ്റ്റ് ലെയർ നമ്മൾ മറിച്ചിടുമ്പോൾ ഒന്ന് ശരിയായിട്ട് വരൂ. ഇനി ഇതുപോലെ തന്നെ മൂന്നാല് ലെയറ് ചെയ്തെടുക്കുക. ഞാനിവിടെ നാല് ലെയറാണ് ചെയ്തത്. ഒരു മൂന്നോ നാലോ ലെയറ് ചെയ്താൽ മതി. അതിൻ്റെ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ ദോശ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം തിന്നായിട്ടല്ലേ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇതുണ്ടാക്കിയെടുക്കാൻ. ഞാനിതാ ഇപ്പോൾ ഫൈനൽ ലെയർ ചെയ്തെടുക്കുന്നതാണ്. എല്ലാ ലെയറിൻ്റെയും മിഡിൽ പോർഷന് നന്നായിട്ട് സീലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഫൈനൽ ലെയർ കൂടി ചെയ്തെടുത്താൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് മിനിറ്റ് ഓരോ സൈഡ് ടോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സ്നാക്ക് ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ആക്കുന്നുണ്ട്. ഫോട്ടോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഓൾറെഡി ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. കമൻസ് എന്തായാലും ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നെക്സ്റ്റ് റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.